ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. നമുക്കിന്നൊരു പുരാതന തനി പുരാതന വിഭവം ഉണ്ടാക്കാം. അതിൻ്റെ പേര് ചേന റൊട്ടി. പെട്ടെന്ന് റൊട്ടി ഓർമ്മ വന്നില്ലേ? അപ്പോൾ റൊട്ടിയുടെ സ്ലൈസസ് പോലെ ചേന കൊണ്ടുണ്ടാക്കാം. അതാവട്ടെ ഇന്നത്തെ വിഭവം. ഇതാണ് ചേന. ഇതിന്നിവിടെ പറിച്ചതാണ് കേട്ടോ, ഏറ്റവും പുതിയ ഫ്രഷ്. വീട്ടിൽ പറിച്ച ചേനയുള്ളപ്പോഴാണിത് സാധാരണ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഭൂകാണ്ഡമാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചിരിക്കുന്നത്. ഇതാണ് കാണ്ഡം, അതായത് അതിൻ്റെ തണ്ട്, ചേനത്തണ്ട്, ചേനപ്പിണ്ടി എന്നൊക്കെ വിളിക്കുന്ന മുകളിലോട്ടുള്ള ഭാഗം. അതിൻ്റെ മുകളിൽ കുടവിടർത്തിയ പോലെ ഇലയും. ഇതാണ് അതിൻ്റെ വേരുകൾ കണ്ടോ. ഇത് കഴുകി വച്ചിരിക്കുക, ഇപ്പം പറിച്ചേ ഉള്ളൂ. ഇത് കുറച്ച് വലുതാണ് സാമാന്യം. അപ്പം ഇത് മുറിക്കുമ്പോൾ വെള്ളം തെറിച്ചാലും ചൊറിയും വെട്ടുമ്പോൾ. അപ്പം ഞാനിത് മുറിച്ച് തൊലി ആവശ്യത്തിന് മാത്രമേ മുറിച്ചെടുക്കൂ, ബാക്കി അതുപടി വയ്ക്കും, അല്ലെ ഉണങ്ങിപ്പോവും മുറിച്ച് മുറിച്ചിട്ടാൽ. എന്നിട്ട് തൊലി ചെത്തി കഷ്ണങ്ങൾ കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് ഇത് കാണ്ടം അഥവാ തണ്ട്, അതിന് ചുറ്റുമുള്ള ആഹാരം ചേനയ്ക്ക് കഴിക്കാൻ. ഇത് അതിൻ്റെ ചേന വിത്തെന്നാണ് പറയുന്നതെങ്കിലും വിത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും അടുത്ത വർഷം നടാൻ ഉപയോഗിക്കുന്നതും ഇത് മുഴുവനും കൂടി കുറേ കൂടെ വിളഞ്ഞു കഴിഞ്ഞ് പറിച്ച് അല്പം ചൂടുള്ള സ്ഥലത്ത് വെച്ച് തനിയെ മുളച്ചു വരികയാണ് നടുക്കുന്നത് തന്നെ. അത് നാലായിട്ടോ അഞ്ചായിട്ടോ വലിപ്പം പോലെ മുറിച്ച് നടുകയാണ് പതിവ്. ഇത് നട്ടാലും ഞോണ്ട് ഞോണ്ട് ഇങ്ങനെ ഒരു കൂവ പോലെ മുളച്ചു വരും. ഇത് വെറുതെ പറമ്പിൽ കിടന്നാലും അങ്ങനെ മുളയ്ക്കും, പക്ഷേ അതിന് അടിയിലോട്ട് ഒന്നുമേ ഉണ്ടാവില്ല. ഇവിടെ ഒരു ചേന വിത്തുണ്ടായിരുന്നു. ഈ ചേന വിത്തിന് വലിയ രുചിയൊന്നും ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ഭാഗത്താണ് അതിൻ്റെ മുഴുവനും ആഹാരം നമ്മുടെയും. അപ്പം ഞാനിതൊന്ന് ചെത്തി ശരിയാക്കി കൊണ്ടുവരട്ടെ. ഇതാണ് ചേന റൊട്ടിക്കുള്ള ചേന കഷ്ണം. നോക്കൂ, ബ്രെഡ് സ്ലൈസ് ആണെന്നല്ലേ തോന്നൂ. അതാണ് ചേന റൊട്ടി എന്നതിന് പേരിടാൻ കാരണം. ഇങ്ങനെ ഇങ്ങനെ മുറിച്ചാൽ മതി. ഇതൊരു 500-600 ഗ്രാം ഉണ്ട്, 8-10 കഷ്ണമുണ്ട്. ഇത് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടേ വെച്ച് നല്ലപോലെ ആവി കയറ്റി അങ്ങോട്ട് വേവിച്ചെടുക്കുക. അതാണ് ചേന റൊട്ടി. ബേക്ക് ചെയ്യല്ല, ഇത് ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ കാര്യത്തിലൊരു ഉറപ്പ് പോരാ. എന്താണെന്ന് വെച്ചാൽ ഇത് പഴമൂട. സാധാരണ ചേന നടുകാറ് ഫെബ്രുവരി പകുതി തൊട്ട് മാർച്ച് പകുതി വരെയുള്ള കുംഭമാസക്കാലത്താണ്. പക്ഷേ ഇപ്രാവശ്യം കോവിഡും അങ്ങനത്തെ ബഹളങ്ങളൊക്കെ വന്നതുകൊണ്ടും ലോക്ക്ഡൗൺ വന്നതുകൊണ്ടും അന്ന് നടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വർഷം നട്ടിട്ടില്ല. ഇതൊരു പഴമൂട. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇത് പൂത്തില്ലെങ്കിൽ സ്വയം മഴ പെയ്യുമ്പോൾ കിളുത്ത് വരുമെന്ന്. അപ്പോൾ ഇത് അത്രയും ഭംഗിയായിട്ട് വേവോ ഇല്ലയോ എന്നെനിക്ക് തീർച്ചയില്ലാത്തത് കൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുക, പ്രഷർ കുക്കറിലോട്ടാണ് വയ്ക്കുന്നത്. ആവി തന്നെ വേവിക്കും. അപ്പോൾ നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് കാണുക. ഇപ്പോൾ ഒന്നൊന്നായിട്ട് ഇത് ഇതിനകത്തേക്ക് വെള്ളത്തിലിടാം, പക്ഷേ ഇത്തിരി വെള്ളമൊക്കെ കുടിക്കും. ഇനി ഇത് എൻ്റെ ഇഡ്ഡലി പാത്രത്തിലെ അപ്പത്തട്ടാണ്. അപ്പത്തട്ട് വെച്ചു. ഇനി ഒന്നൊന്നായിട്ട് തലങ്ങും വിലങ്ങും പെറുക്കി വെച്ചാൽ മാത്രം മതി. ഇങ്ങനെ കുറച്ചൊക്കെ സ്പേസ് ഇടയ്ക്ക് കൊടുത്ത് ഇങ്ങനെ അടുക്കുക. നിങ്ങൾക്കിത് ഉപ്പുവെള്ളത്തിൽ മുക്കിയെടുത്ത് വയ്ക്കാം. പാകത്തിന് ഓരോ പീസിനും ഒന്നിച്ചുപ്പിട്ട് കലക്കിയിട്ട് അതിൽ മുക്കിയെടുത്ത് വയ്ക്കാം. വെറുതെ വയ്ക്കാം, വേവിച്ച് വാങ്ങി തളിക്കാം, ഉപ്പിടാതെയും കഴിക്കാം. ചേനയല്ലേ, അതുകൊണ്ട് ഞാൻ ഉപ്പിടുന്നില്ല. ലാസ്റ്റ് പീസ്. ഇനി അടയ്ക്കുക. എങ്ങാനും വെന്തില്ലെങ്കിൽ വെയിറ്റ് കൊടുക്കുക. അതിനുവേണ്ടിയാണ് പ്രഷർ കുക്കറെ വെച്ചത്. ഈ വർഷം നട്ട ചേന പറിച്ചതാണെങ്കിൽ സുഖമായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ എനിക്ക് പഴമൂടായകൊണ്ടുള്ള ഒരു ഭയം എന്തില്ലെങ്കിലും, അതുകൊണ്ട് വെയിറ്റ് ഇടുന്നതിന് വേണ്ടിയാണ് പ്രഷർ കുക്കർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് വേകട്ടെ. ചിലപ്പോൾ ഞാൻ വെയിറ്റ് അങ്ങ് കൊടുക്കും.
ഒറ്റ വിസിൽ മതി. തീ ഓഫ് ചെയ്തു. ഒരു വിസിൽ വരുത്തി. ഇനി ഞാൻ തുറക്കാൻ പോവുകയാണ്. പഴമൂടായതുകൊണ്ട് മാത്രമാണ് വീട്ടിൽ പറിച്ച ചേനയ്ക്ക് വെയിറ്റ് ഇടേണ്ടി വന്നത്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ തിരിച്ചെടുക്കാം. ഈ പാടൊക്കെ വരുന്നതും പഴമുടായതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ, ഇങ്ങനെ വരാറില്ല. ഇതുണ്ടോ, എടുത്തിങ്ങനെ പിടിച്ചാൽ തന്നെ ഊർന്നു പോവും വെന്ത ഭാഗമൊക്കെ. ചേനയുടെ വേറൊരു പ്രത്യേകത, തണുക്കുമ്പോൾ ഒരല്പം ഒന്ന് ഉറച്ചോളും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഇതിന് മുകളിലോട്ട് അല്പം ഉപ്പ് വിതറുക. വിതറിയിട്ട് ഈ തേങ്ങയും കൂട്ടി, അല്ലെങ്കിൽ ഉപ്പ് പാകത്തിന് ഇതിൻ്റെ കൂടെ ഇടാം. എന്നിട്ട് ഇളക്കിയിട്ട് മുകളിലേക്ക് വിതറാം. പിന്നെ ദാ ഇത് കണ്ടോ, മുളക് ചമ്മന്തിയാണ്. കാന്താരി മുളക് ഇടിച്ചു വെച്ചിരിക്കുന്നതാണ്, ഉള്ളിയും ചേർത്ത്. എരിവ് വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. ഈ തേങ്ങ മാത്രം വിതറി ഉപ്പ് പോലും ഇല്ലാതെ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മുളക് ചമ്മന്തി ഒന്നും ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാറില്ല. താല്പര്യമുള്ളവർക്ക് ഉപ്പ് വിതറുക, അല്പം, ഒരുപാട് വേണ്ട. കഴിക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളൂ. അത് തേങ്ങയും വിതറുക. അതിനുശേഷം വേണമെങ്കിൽ ഈ മുളക് ചമ്മന്തി കൂട്ടി കഴിക്കാം. അതല്ല, ഈ തേങ്ങയുടെ കൂടെ രണ്ട് മൂന്ന് ഉണക്കമുളകും ഉപ്പും കരിയേപ്പിലയും ഒന്ന് രണ്ട് ഉള്ളിയും കൂടെ ചേർത്ത് ഇത് അരച്ചത് കൂട്ടി കഴിക്കാം. പിന്നെ ഒരു ഓപ്ഷൻ കൂടെ ഇതിനുണ്ട്. ഇതിലേക്ക് ശർക്കര ചീകി ഇടുക, തേങ്ങയിലേക്ക്. എന്നിട്ട് ഈ രണ്ട് ചേന റൊട്ടിയുടെ ഇടയ്ക്ക് ഇതങ്ങ് ഇട്ടിട്ട് അടച്ച് നല്ല മധുരത്തിലും അതിൻ്റെ കൂടെ വേണേ ഒരു നുള്ള ഉപ്പിടാം, ഇത് കഴിക്കാം. അപ്പോൾ എന്തെല്ലാം തരം ഓപ്ഷനുകൾ ആയി അല്ലേ, എത്രയെത്ര വിഭവങ്ങളായി വെറും ഒരു ചേന കൊണ്ട്. കൂടാതെ ചേന അടത്തി അടത്തി കപ്പ അടത്തുന്ന പോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടിട്ട് വെള്ളത്തിലേക്കിട്ട് പുഴുങ്ങി ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് മുളകും ഉപ്പും വേണ്ടവർ ഇടിച്ച ചമ്മന്തി മീൻസ് അല്ലെങ്കിൽ അത് കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ ഈ തേങ്ങ വെറുതെ അങ്ങ് വിതറിയിട്ട് ഉപ്പും വിതറി അങ്ങനെയും നമുക്ക് ഇത് ഒരു വിഭവമാക്കി മാറ്റാം. അപ്പോൾ ഞാനിതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മ, തൊടുപുഴയിലെ ഞങ്ങളുടെ മറ്റേമ്മ, കർക്കിടകം ചിങ്ങം ആ മാസങ്ങളിൽ മാത്രമേ ഇത് ഉണ്ടാക്കാറുള്ളൂ. ചേന മൂത്തു പോയാൽ അന്ന് പ്രഷർ കുക്കറൊന്നുമില്ലല്ലോ, ഇച്ചിരി വേഗൽ താമസിക്കും. പറിച്ചു വെച്ചിരുന്ന ചേനയും വേഗം താമസമുണ്ട്. അപ്പോൾ ഉണ്ടാക്കി 4 മണി വിട്ട് വരുമ്പോൾ കിട്ടിയിരുന്ന ഒരു സൂപ്പർ ഡിഷാണ് ഈ ചേന റൊട്ടി. ഞങ്ങളൊക്കെ അവിടെ ചേന പുഴുങ്ങിയതെന്നാണ് പറഞ്ഞിരുന്നത്. ഞാനാണിപ്പോൾ ഒരു ചേന റൊട്ടിയാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നത്. ആ സ്ലൈസിൻ്റെ ഒരു മട്ടല്ല ഇത് തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ പഴയ സാധനങ്ങളും പ്രകൃതി വിഭവങ്ങൾ, കാർഷിക വിളവൾക്കൾ ഒക്കെ ഉപയോഗിച്ചും നമുക്ക് നല്ല നല്ല ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. സ്വാദിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. നന്ദി, നമസ്കാരം.